നമസ്കാരം. കേരളം വൈകാതെ ദേശീയ തലത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയമാകാൻ വേണ്ടി പോവുകയാണ്. അത് പോസിറ്റീവായ ഒരു ചർച്ചയല്ല, പകരം തീർത്തും നെഗറ്റീവായ, എന്നുവെച്ചാൽ ഈ രാജ്യത്തെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഇടം കേരളമാണ് എന്ന വിധത്തിലുള്ള ചർച്ചകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. അതായത് അധികം വൈകാതെ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട ഇടം അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ഇടം എന്ന രീതിയിൽ ലേബൽ ചെയ്തുകൊണ്ട് ദേശീയ തലത്തിൽ ചർച്ചകൾ സജീവമാകും. അതിന്റെ തുടക്കം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സി ന്യൂസിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണുക. കിസ്നെ കഹാ കേ ഇസ്ലാം ഇൻകെ ചൽത്തെ ഖത്രേ മേ ഹേ आपी लोग, आपी लोग चिल्लाते हैं रोज खतरे में है, मुसलमान खतरे में है, मुसलमान खतरे में है, बीजेपी वाले परेशान कर रहे हैं, आरएसएस कर रहा है, वीएचपी कर रहा है, बजरंग दल कर रहा है, भैया पॉलिटिकल स्टेटमेंट साहब पॉलिटिकल पार्टी दानिश भाई एक एक करके अतीकुर रहमान साहब से सवाल है, आपसे भी ले लूंगा, रुक जाइए थोड़ा सा। मैंने आज तक के किसी भी चैनल के ऊपर डिबेट में कोई प्लेटफॉर्म पे नहीं कहा कि इस्लाम खतरे में है, इस्लाम जैसा है वैसा ही है, मुसलमानों के साथ में जो भी कमोपेश जो भी प्रॉब्लम्स आते हैं वो उनकी खुद की भी खामियां हैं जिनको हमको दूर करना चाहिए, और बीजेपी आरएसएस का जो 100 साल पुराना एजेंडा है इस्लामोफोबिया वाला, उससे लड़ते लड़ते जूझते जूझते हम कभी भी इस चीज को मानने को तैयार नहीं होंगे कि हिंदुस्तान के अंदर अगर मुसलमानों को जीने का हक है तो वो कहीं से कॉम्प्रोमाइज हुआ है। हम इनके साथ जूझेंगे, लड़ेंगे, ये विद इन इंडिया में बात कर रहा हूँ दीपक जी, हमको किसी बाहरी ताकत की जरूरत नहीं है। संविधान के अम्ब्रेला खाली ओआईसी की तरफ देख लेंगे, खाली ओआईसी की तरफ देख लेंगे कि भाई एक बयान आ गया है, चलिए आप बयान दीजिए, फिर उसके बाद सर तन से जुदा के नारे लगेंगे। ദ കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്ന വരുന്ന 5-ാം തീയതി റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിത്രത്തെ ചൊല്ലിയുള്ള ചർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് കൃത്യമായ വിഭാഗീയതയിൽ ഉരുത്തിരിഞ്ഞ ചർച്ചയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ BJPക്കെതിരാണ് ഞങ്ങൾ എന്നാണ് ഈ കേരള സ്റ്റോറിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തെ ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കേന്ദ്രമാക്കി അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. ആ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഒരു വലിയ വിവാദമാണ് കേരള സ്റ്റോറി. കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 32,000 ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ ചിത്രം പറയുന്നത് എന്നാണ് സി ന്യൂസിന്റെ ചർച്ചയിൽ കാണിക്കുന്ന ഒരു ടൈറ്റിൽ. 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ പറഞ്ഞ് ഈ ചർച്ചയിൽ തന്നെ ഓരോരോ പോയിന്റ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഓരോരോ പോയിന്റ്സ് രേഖപ്പെടുത്തുകയാണ്. ഇതിലെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് അവർ വിളിക്കുന്നതെങ്കിലും ഇതിലൂടെ പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വളക്കൂറുള്ള മണ്ണാണ്. കേരളത്തിൽ നിന്ന് 32,000 അമുസ്ലിങ്ങളായിട്ടുള്ളവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കി സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ ഹൈന്ദവ പെൺകുട്ടികളുമായി ചങ്ങാത്തം കൂടുന്നത് അത് ഇവരീ പറയുന്ന ലവ് ജിഹാദിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് മതം മാറ്റിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോകാനാണ്. അങ്ങനെ കുറെയേറെ നെറേറ്റീവുകളുടെ ഒരു കൂട്ടമാണ് ഈ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ ടീസർ പുറത്തിറക്കിയതിന് പിന്നാലെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും CPMന്റെ N.ലാൽകുമാർ അടക്കമുള്ള പ്രതിനിധികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയതായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും അല്പസമയം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഈ ചിത്രത്തിലൂടെ പച്ചയായ നുണകൾ ദേശീയ തലത്തിൽ കേരളത്തെ തൊലിയുരിച്ചു നിർത്താൻ, അതായത് കേരളം എന്ന് പറയുന്നത് ഒരു ഭീകരവാദ കേന്ദ്രമാണ്, മലയാളികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പേടിയോടുകൂടി നോക്കണം, പെൺകുട്ടികളാണെങ്കിൽ പോലും പേടിയോടുകൂടി നോക്കണം എന്ന നെറേറ്റീവാണ് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത് എന്നാണ് പൊതുവിൽ ഉയരുന്ന വിമർശനം. VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുക. കേരളത്തിലെ 32,000 സ്ത്രീകളെ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കി എന്ന പച്ചക്കള്ളം പറയുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംശയ ാക്കി സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നിപ്പും സൃഷ്ടിക്കുക എന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനുള്ള ഭാഗമാണ്. സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുള്ള അങ്ങേയറ്റം ആപത്കരമായ നീക്കത്തിന്റെ അടിവേര് വെട്ടണം.
മാനവികത എന്ന വാക്കിന്റെ അർത്ഥം സംഘപരിവാറിന് ഒരിക്കലും മനസ്സിലാകില്ല വർഗീയതയുടെ വിഷം ചീറ്റി കേരളത്തെ ഭിന്നിപ്പിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് വിഭാഗീയതയുടെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ വാദങ്ങൾ ഉയരുന്നു പ്രതിഷേധം ഉയരുന്നു പക്ഷേ ഈ സിനിമയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഇതിനെങ്ങനെ കണ്ടാൽ മതി ഇതൊരിക്കലും ഒരു യാഥാർത്ഥ്യത്തിന്റെ മറപിടിച്ചുള്ള ഒരു സിനിമയിലെ ഒരു കഥയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഈ ചിത്രത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് എന്തായാലും ഈ ചിത്രം റിലീസാകുന്നതിന് മുമ്പ് തന്നെ ദേശീയ തലത്തിൽ കേരളം ലവ് ജിഹാദിന്റെ കേന്ദ്രമാണോ കേരളത്തിൽ ഈ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ കേരളത്തിൽ ഈ പറയുന്നത് പോലുള്ള നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുണ്ടോ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ സഹപാഠികളായ മറ്റു മതത്തിൽപ്പെട്ടവരെ വശീകരിച്ചു കൊണ്ടുപോയി തങ്ങളുടെ മതത്തിൽപ്പെട്ട അതായത് മുസ്ലിംസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് കാഴ്ചവെച്ച് മതം മാറ്റി കൊണ്ടുപോകുന്നുണ്ടോ തുടങ്ങിയ ചർച്ചകൾ ദേശീയ തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു അതായത് ഒരു ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോഴേക്കും കേരളം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരതയുടെ അടയാളമാണോ അല്ലെങ്കിൽ മറ്റൊരു താലിബാനാണോ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ സജീവമാവുകയാണ് എന്നാലോചിച്ച് നോക്കൂ കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന് മറ്റെവിടങ്ങളിലും ചെന്നു കഴിഞ്ഞാൽ എന്ത് സുരക്ഷിതത്വമാണ് ഇന്നുണ്ടാവുക ഈ ചിത്രം ഈ രീതിയിൽ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മലയാളിയാണ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും നേരിടേണ്ടി വരിക എന്തൊക്കെയായിരിക്കും പ്രത്യേകിച്ചും തീവ്ര ചിന്താഗതിക്കാരുള്ള ഉത്തരേന്ത്യൻ മണ്ണിൽ ചെന്നാൽ വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സിനിമയെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നിർത്തി ശരി അങ്ങനെ വെക്കാമെങ്കിലും അങ്ങനെ വെച്ചു എന്ന് കരുതുക പക്ഷേ ഈ ചിത്രത്തെ മുൻനിർത്തിയുള്ള ചർച്ചകൾ അത് തടയാൻ ആർക്ക് സാധിക്കും അവിടെയാണ് ചോദ്യം പ്രത്യേകിച്ചും ഈ ചിത്രം ഉത്തരേന്ത്യയിൽ റിലീസാകുന്നതിന് പിന്നാലെ കേരളത്തിനെതിരെ എന്തൊക്കെ നടക്കും ഒരു പിടിയുമില്ല അപ്പൊ സീ ന്യൂസിൽ ഉൾപ്പെടെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ടീസർ വന്നപ്പോഴേക്കും കേരളം ഭീകര കേന്ദ്രമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് 32,000 പേർ കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല ഇതൊരു തുടക്കമാണ് കേരളത്തിൽ എന്തൊക്കെയോ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു തുടക്കമായി തന്നെ വേണം ഇതിനെ കാണാൻ ഇത് ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഒരു സംശയവും വേണ്ട